ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പാത്തോസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പച്ചപ്പായ വെച്ചിട്ട് ഒരു നാരങ്ങക്കറിയാണ് തയ്യാറാക്കുന്നത് നാരങ്ങക്കറിയുടെ രുചിയും മണവുമുള്ള പച്ചപ്പായ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇതിൽ നാരങ്ങയൊന്നും ചേർക്കുന്നില്ല മാതള നാരങ്ങ വെച്ചിട്ടാണ് ഈ ഒരു കറി സാധാരണ തയ്യാറാക്കുക അപ്പോൾ നമുക്ക് മാതള നാരങ്ങ ചേർക്കാണ്ട് ഈ ഒരു നാരങ്ങക്കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അരമുറി പപ്പായ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊതിരാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരുണ്ട വെളുത്തുള്ളി ഒരു കഷ്ണം വെല്ലം കുറച്ച് കറിവേപ്പില ഒരു നാല് വലിയ പച്ചമുളക് എന്നിവ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പൊതിർത്തി വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞു ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഒഴിക്കുമ്പോ ശ്രദ്ധിക്കുക കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കാരണം ഈ ഒരു കറി നന്നായിട്ട് തിളച്ച് കുറുകി വരണം ഇപ്പോൾ പാകമാകുമ്പോൾ കറക്റ്റ് രുചിയും പാകത്തിനുള്ള ചാറും കിട്ടണമെങ്കിൽ നല്ലോണം പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഇതൊരു അച്ചാർ രൂപത്തിലുള്ള കറിയാണ് അച്ചാർ ഉപയോഗിക്കുന്ന പോലെയാണ് ഈ ഒരു കറി തൊട്ട് കൂട്ടുകയാണ് ചെയ്യാറ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി രണ്ട് ടീസ്പൂൺ മുളക് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എടുക്കുക ഈ ഒരു കറിക്ക് നാരങ്ങയുടെ രുചിയും മണവും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ചേർക്കുന്നത് നാരങ്ങയുടെ ഇലയാണ് അപ്പോൾ നാല് ഇല കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ ഇല ചേർക്കുന്നില്ലെങ്കിൽ മധുര നാരങ്ങയുടെ തൊലി നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി അങ്ങനെ മധുര നാരങ്ങയുടെ തൊലിയാണ് ചേർക്കുന്നതെങ്കിൽ പപ്പായ ഇടുന്ന ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ഒരാണി വെല്ലം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊന്ന് പൊട്ടിച്ചിട്ടാണ് കൊടുത്തത് പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് നാരങ്ങയില ചേർത്തത് കൊണ്ട് തിളച്ച് വരുമ്പോൾ നല്ലൊരു മണവും രുചിയും കിട്ടും നാരങ്ങയുടെ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം അപ്പം പുളിവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ചധികം തന്നെ ഒഴിക്കുക എന്നാൽ മാത്രമാണ് കറി പാകം ആകുമ്പോൾ കറക്റ്റ് ചാറുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഏകദേശം ഈ കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും